എന്നാ പോലത്തെ കൊറേ വീട്ടിൽ ഫോണും പിന്നെ ടിവിയും പിന്നെ മടിച്ചു കാണാൻ കൊറേ കുട്ടികളുണ്ട്. ഓൾക്ക് വേണമെങ്കിൽ ഇത് കണ്ട് ചെയ്യാം. എന്താ ചെയ്യാൻ പോണേ? ഫസ്റ്റ് ഹായ്. അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തനായ ഒരു 7 വയസ്സുകാരനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് 7-ാമത്തെ വയസ്സ് തന്നെ സകല അഭ്യാസ മുറകളും പഠിച്ച് പരീക്ഷിച്ച് പഠിച്ച ഒരു അത്ഭുത ബാലൻ. ഞാനെന്നുള്ളത് അവൻ്റെ വീട്ടിലാണ്. വാ, ഇവിടെ വരാനുള്ള മെയിൻ ഒരു കാരണം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ വീഡിയോ നമുക്ക് എത്തിക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ 7 വയസ്സ് മാത്രം പ്രായമാണ്. ഇവൻ ഹിന്ദി അടിപൊളിയായിട്ട് സംസാരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബോക്സിങ്ങിൽ 2-ാം സ്ഥാനം കൂടെ കിട്ടിയ ഒരാളാണ്. അപ്പോൾ ചില്ലറക്കാരനല്ല നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. എന്താ നമുക്ക് വെല്ലടിച്ച് നോക്കാം. ആളോട് ഉണ്ട്, ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കുട്ടിയുടെ വീട്. അപ്പോൾ നമുക്ക് ദിവസം പരിചയപ്പെടാം. ആ ഹാ, എത്തിയല്ലോ. ഹായ്, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അപ്പോൾ ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ട് വരികയാണ്. പത്രങ്ങളിലും അതുപോലെ പല കാര്യങ്ങളിലും വാട്സപ്പിലൊക്കെ നിന്നെ ഭയങ്കര വാർത്തയാണല്ലോ. ഒരു 2 മിനിറ്റ് ഒരു ഇന്റർവ്യൂവിന് ടൈം ഉണ്ടാവോ? 10 മിനിറ്റ് ഒക്കെ എടുക്കും. എനിക്ക് ബോക്സിങ് പ്രാക്ടീസ് എടുക്കണം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? ഓക്കെ, എന്നാ അങ്ങോട്ട് വാ. 1 മിനിറ്റ് വാ, 1 മിനിറ്റ് പോലേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ആൾ കേട്ടോ. അതായത് 7 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ്. പേരെന്തായിരുന്നു? അയിൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ കൂടെ വരുമ്പോൾ ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസിലാണ്. തിരിച്ച് തകർക്കും ഞങ്ങളെന്ന്? ഇല്ലല്ലോ. ആ, അന്ന് അയിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ അതുപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ഇവൻ ഈ ഒരു രൂപത്തിലായതെന്നൊക്കെ നമുക്കിന്ന് കാണാം. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അവനെ പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, എന്നാൽ ഈ ബോക്സ് തന്നെ പോട്ടോ, ഞങ്ങൾ താഴുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ എല്ലാ പ്രാക്ടീസും കഴിഞ്ഞ് നമ്മളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അവൻ്റെ ഫാമിലി ഒന്ന് ശേഷം പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. കാരണം വെച്ചാൽ ഈ ഒരു 7-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. അതെല്ലാവർക്കും അറിയാം. അപ്പം അവൻ്റെ കൂടെ അവൻ ഉപ്പയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. പേര്? അൻവർ. ഓക്കെ, അപ്പം ഉപ്പ അല്ലേ വന്നു. അപ്പോൾ ഉപ്പില്ലാതെ ഒരു പരിപാടിക്കൊന്നും കിട്ടില്ലെന്ന് അവൻ പറഞ്ഞു എന്നോട്. അപ്പോൾ എങ്ങനെയാണ് ഈ 7-ാമത്തെ വയസ്സിൽ ഈ ഒരു വയസ്സിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഗതിക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്? പൊതുവെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് കൊണ്ട് കൊണ്ടുപോയപ്പോഴും ആ ദിവസം കൊണ്ടുപോയപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്രയും ടൈമിൽ അവൻ ഒരു ദിവസം ലീവ് എടുക്കാതെ പോവാൻ താല്പര്യം നല്ലതുണ്ട്. എപ്പോഴും ലീവ് എടുക്കാറേ ഇല്ല. ലീവ് എടുത്തിട്ടേ അല്ല, അവന് ഭയങ്കര താല്പര്യം കൊണ്ടാണ് അവൻ അതിന് റെഡി ആയിട്ടിരിക്കുക. ആ സമയമാകുമ്പോൾ പോകാൻ ഡ്രസ്സ് എല്ലാം എടുത്ത് അവൻ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച് പോകും. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മളിങ്ങനെ ഓരോ കലാവാസനകളായിട്ടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ടും നിങ്ങൾ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവൻ്റെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഇവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇവൻ സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഒരാൾ, ഒരു ആരോഗ്യമുള്ള ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇവനും ചെയ്യും. അത് മാത്രമല്ല ഭയങ്കര ടാലൻ്റ് ആണ് കേട്ടോ. സംസാരത്തിലും അതുപോലെ എന്ത് കാണിച്ചു കൊടുത്താലും അത് അപ്പം തന്നെ ബൈ ഹാർട്ട് ആക്കുക എന്നുള്ള അവൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്ര ചെറുപ്പത്തിലാണ് ഈ ഇത് കാണിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണ്ട? ഇല്ല, എന്റെ അവിടെ പോയില്ല, ട്രെയിനിങ് തന്നെ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കുൻഫു പഠിക്കും. കുൻഫു പഠിക്കുന്നു. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവന്റെ കയ്യിലുള്ള സംഗതി കണ്ടാ, നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഇതാണ് ബോക്സിങ്ങിൽ സ്റ്റേറ്റിൽ സെക്കൻഡ് ആണ് ആള്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു മെച്യൂരിറ്റിയും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മളിപ്പോ ആ വീടിന്റെ മേലെ നീ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോ എന്താ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ? എന്നെ പോലത്തെ കൊറേ വീട്ടിൽ ഫോണും പിന്നെ ടിവിയും പിന്നെ മടിച്ചു കാണാൻ കൊറേ കുട്ടികളുണ്ട്. ഓൾക്ക് വേണമെങ്കിൽ ഇത് കണ്ട് ചെയ്യാം. എന്താ ചെയ്യാൻ പോണേ? ഫസ്റ്റ് പുഷപ്പ്. പുഷപ്പോ? പടച്ചവൻ എത്ര പുഷപ്പ് അടിക്കും? നിങ്ങൾ എന്നെ നോക്കിക്കോളി എത്ര എടുക്കാനേ. എന്നാ അതൊന്ന് കാണൽ, ഞാൻ എണ്ണാൻ വേണ്ടി പോവാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ പുഷപ്പ് ആണ് ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് കേട്ടോ. റെഡി, 1, 2, 3. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇരുപത്തഞ്ച് 36 37 38 39
40 ഓ വണ്ടർഫുൾ കൊടുക്കേ 40 പുഷപ്പോ ാണ് പറഞ്ഞ അവന്റെ മാഷ് ട്രെയിനർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവന്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ഒറ്റ നിന്ന നിപ്പില് ഒറ്റ ശ്വാസത്തിലാണ് ആ 40 പുഷപ്പ് അടിച്ച് കാണിച്ചത്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇവൻ ക്ലാസ്സിൽ? എങ്ങനെയാണ്? അടിപൊളിയാണ്, നന്നായിട്ട് കളിക്കും. എന്ത് കാണിച്ചാലും പെട്ടെന്ന് ക്ലിയർ ആവും. ക്ലിയർ ആവും. നല്ല സുഖമായിട്ട് അവനെ ടീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ശരിക്കും എന്തൊക്കെയാണ് അവന്റെ ഇപ്പത്തെ ലെവൽ? എന്തൊക്കെയാണ് ഇപ്പൊ അവൻ ചെയ്യണേ? കിക്ക് ബോക്സിംഗ് ചെയ്യുന്നുണ്ട്, അതായത് മുയ്തായി, ചൈനീസ് കുംഫു. ആം ബോക്സിംഗിൽ സ്റ്റേറ്റിൽ സെക്കൻഡ് കിട്ടിയാണ്. അപ്പൊ ഈ ഒരു 7 വയസ്സ് എന്നൊക്കെ പറയുമ്പോ ഈ പ്രായം ഇതിനൊരു വെല്ലുവിളി ആവില്ലേ? അല്ലല്ല, പ്രായം പ്രശ്നമല്ല. ഇല്ല, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞപ്പോ സ്വിമ്മിംഗ് പോലെ അതിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കൊരു മെഡലാണ് ഇവന്റെ പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ ആളെ? കുറച്ച് നാണക്കാരും കൂടെ അത് മാറ്റി വെച്ചാൽ അടിപൊളി കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ നിങ്ങളെ ഏതാണ്, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ചൈനീസ് കുംഫു. അരീക്കോട് തന്നെയാണ്? അരീക്കോട്. എവിടെയാണ് ഇത് വരുന്നത്? ടൗണിൽ തന്നെയാണ് അല്ലേ? ഇവനിപ്പോ എങ്ങനെയാണ്, ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വൈറൽ ആകാൻ എങ്ങനെയാണ്? ഇവൻ പെട്ടെന്ന് സംഭവം എന്ത് കാണിച്ചെടുത്താലും പെട്ടെന്ന് പഠിക്കാനുണ്ട്. പിന്നെ സപ്പോർട്ടിങ്ങിൽ പറയുകയാണെങ്കിൽ ഫാമിലി ഉമ്മയാണ് ക്ലാസ്സിൽ സ്ഥിരം കൊണ്ടല്ലേ? നല്ല സപ്പോർട്ട്, അമ്മേന്റെ നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും ഉമ്മ ചെയ്യണ്ടേ? കൂടെ എന്താ ചെയ്യാൻ പോണേ? ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഫിംഗർ പുഷപ്പ് ആണ് ചെയ്യുന്നത്. ഫിംഗർ പുഷ് വരുമ്പോ നമ്മള് വിരലിൽ പുഷപ്പോ? ആ പുഷപ്പ്. കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആ ബുദ്ധിമുട്ടാ. ഇവന്റെ പ്രായത്തിലെ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇവ നന്നായിട്ട് ചെയ്യണ്ട്, വൺ ഫിംഗർ ചെയ്യണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട്. ഒറ്റ വിരലിലൊക്കെ ഉഷാറായിട്ട് ഒരു ഫിംഗർ പുഷപ്പ് മാഷ കൂടെ കോംബോ ആയിട്ട് ഒന്ന് കണ്ടു നോക്കല്ലേ. ഓക്കെ, അടിപൊളി. ഇതിൽ കൗണ്ടോ നോക്കണ്ട അല്ലേ? എണ്ണ നമ്മൾ നോക്കുന്നില്ല, അവൻ ചെയ്യത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നോക്കുന്നു. ഓക്കെ, റെഡി, 1 2 3. 1 2. മാഷ് നല്ല സ്പീഡാണ്. കം ഓൺ അപ്പ്, യോ സെറ്റ്. 40 പുഷപ്പ് അടിച്ച് കൊയങ്ങി നിൽക്കുകയാണ്. എന്നാലും ഫിംഗർ മുതൽ അടിച്ച് കാണിച്ചിട്ട് അടിപൊളി. എന്നാലും കുഴപ്പമില്ല, കാരണം ഇത് അധികം പേരും നമ്മളെ പോലത്തെ ഒക്കെ ഒന്ന് ചെയ്യാൻ ഇതൊന്നും ചിന്തിക്കാനേ കഴിയാത്ത സംഗതിയാണ്. അത് അത് കൈ കാണിച്ച് കയ്യെന്ന് കാണിക്ക്. ആ ഓക്കെ, രണ്ടല്ലോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മാഷൊക്കെ എന്തായാലും ഒരു സേഫ്റ്റി കൊടുക്കണമല്ലോ. ഞാൻ വിചാരിച്ച നീ കുഴങ്ങി കിടക്കുന്ന വിചാരിച്ചേ. അപ്പൊ അടുത്തൊരു യുദ്ധത്തിനുള്ള ഒരുക്കാം അല്ലേ? എന്നാ അത് കാണാലോ. ആ ഓക്കെ, റെഡി, 1 2 3. എന്റെ പൊന്നെ, ഒരു 7 വയസ്സുള്ള കുട്ടിയടുത്ത് ചെയ്യുന്നത്. യോ മോനെ, അടിപൊളി, സൂപ്പർ. ഇതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ വല്ല വേദനയും വല്ല ഉണ്ടാവാറുണ്ടോ? വേദന ഉണ്ടാവില്ല. ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് അതിങ്ങനെ പഠിച്ചെടുത്തേ? കൊറേ ദിവസമായി. ഓ, അപ്പൊ ഇനി അടുത്ത ഐറ്റംസ് കാണിച്ചോ. मेरा बोलिया, मेरा नाम अब आप आपका नाम बोले नहीं, ये बोलेगा मेरा मेरा नाम कि, मैंने किसी और को नहीं पता था, बताना होगा अभी, यही बताएगा क्या? आप कहना गया? कहना तो गया है. आप कहना गया है? नहीं, आपके पास है क्या? आपके पास है? അവന്റെ പപ്പന്റെ ഫാമിൽ നിന്ന് ബംഗാളി വിളിച്ചാണ്. അതെ, അപ്പൊ ബംഗാളിയോട് എത്ര നേരം സംസാരിച്ച്? ഈ ഹിന്ദി കൂടെ എങ്ങനെ പഠിച്ച്? മലയാളം ഇംഗ്ലീഷ് ഒക്കെ വെക്കാം, പക്ഷെ ഞാൻ ഹിന്ദി കണ്ടു. എനിക്ക് ഹിന്ദി നല്ലോണം അറിയാല് കാണാനൊക്കെ. മലയാളം എനിക്ക് കുറച്ചൊക്കെ അല്ലേ കിട്ടല്ല അതില് കാർട്ടൂണില്. അപ്പൊ ഞാൻ ഹിന്ദി വെച്ച് കാണല്. അപ്പൊ ഹിന്ദി അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്താ നമ്മള് ചെയ്യാൻ പോണേ? ഫൈറ്റിംഗ് ചെയ്യാണ് ഞങ്ങള്. ഫൈറ്റിംഗ് ഇവനായിട്ടോ? പടച്ചനെ ബോക്സിംഗ് സ്റ്റേറ്റ് അടിച്ചു തകർക്കോ? സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ, നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, റെഡി, വോ ചെയ്യട്ടോ ജി.
ഫ്രണ്ട് ഗേറ്റ് ചേട്ടാ ആ ഹുക്ക് 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 ചെയ്യട്ടെ ഹുക്ക് ചെയ്യട്ടെ ഹുക്ക് ചെയ്യട്ടെ വണ്ടർഫുൾ കാര്യത്തിലായോ അല്ലല്ലോ കാര്യത്തിലായോ അപ്പൊ അതിനെ എന്താ എടുത്തുവെച്ചൊക്കെ ഇവിടെ കുറെ ട്രോഫികളൊക്കെ അതായത് സ്കൂളിൽ ലീവാക്കാത്തോണ്ട് ഇതുവരെ സ്കൂളിൽ ലീവാക്കില്ലേ അപ്പൊ നല്ല പഠിക്കണം കൂടി കുട്ടിയാണല്ലേ ഈ കാണുന്ന ഓരോ ട്രോഫി നമുക്ക് ഇതിന് കിട്ടിയതാ ഓ എന്താ ഫോട്ടോ അടിപൊളിയാണല്ലോ അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റേറ്റില് സെക്കൻഡിന് കിട്ടിയത് അല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി വന്നാണ് ഞാൻ അപ്പൊ വളരെ വിശാലമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരോ അപ്പൊ ഇത് ശരിക്കും എവിടെ ഇത് വരുന്നത് പറയാൻ പറ്റുമോ അരീക്കോട് ടൗണിലാണ് ചൈനീസ് കുംഫു ഇവിടെ കുൻഫു മാത്രമേ ഉള്ളൂ ആ കുൻഫു ഉണ്ട് മുയ്തായ് ഉണ്ട് ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ കരാട്ട ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു അതിഥിയെ കൂടെ പരിചയപ്പെടുകയാണ് അപ്പോൾ ബ്രോ പേര് സഹീദ് നിങ്ങൾ രണ്ടുപേരോടാണ് ഇത് ചെയ്തത് നിങ്ങൾ സാറാണ് മെയിനായിട്ട് ഞാൻ ഞാൻ ഒരു മൂന്ന് നാല് ക്ലാസ് നടത്തുന്നുണ്ട് സ്കൂളിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അതുപോലെ വീട്ടിൽ ട്രെയിനിങ് ഉണ്ട് ചുള്ളാട്ടിപ്പാറയാണ് എൻ്റെ മെയിൻ ദോജോ ഒരു കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ ഒരു മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സുരക്ഷ ഞങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ അവർക്ക് കാര്യമായിട്ട് യൂണിഫോമാണ് വേണ്ടത് പിന്നെ അവർക്കുള്ള ഗ്ലൗസ് എന്ന കാര്യം പിന്നെ ക്ലാസ്സിൽ ഫുള്ള് സേഫ്റ്റിയാണ് പിന്നെ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും പിന്നെ അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഇവിടെ കൊടുക്കുന്നുണ്ട് കല കൊണ്ട് മെയിനായിട്ട് കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ വിജയിച്ച് പോവുകയാണെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും സ്കൂൾ തലത്തിൽ ഇത് കായിക തലത്തിലുണ്ട് ഫുട്ബോൾ മാതിരി തന്നെ കരാട്ട ട്രെയിനിങ്ങും സ്കൂൾ തലത്തിലുണ്ട് പിന്നെ അവർക്ക് മെഡലുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് കിട്ടും സ്പോർട്സ് ഹോട്ടലുണ്ട് കരാട്ട ട്രെയിനിങ് ഒക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ചൈനീസ് കുൻഫു ചൈനീസ് കുൻഫു അരീക്കോട് ചൈനീസ് കുൻഫു അപ്പോൾ ഇവിടെ നമ്മൾ അരീക്കോട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇടവണ്ണ വരെ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇടവണ്ണപ്പാറ അല്ലേ അപ്പുറത്തേക്ക് മുക്കം ഇതിനിടയിലുള്ള കുട്ടികളല്ല അധികം വരാറുള്ളത് അതെ അതെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് പറയുന്നത് ഇവരുടെ ക്ലാസ്സിൻ്റെ സമയം ഒന്നും പറയാം ഒന്നും പറഞ്ഞാൽ ആ ദിവസം ഒന്നും പറഞ്ഞേ വെള്ളി ഞായർ ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അവർ ഇത് പുതിയ അഡ്മിഷൻ എന്നാൽ തുടങ്ങണേ പറയാൻ പറ്റുമോ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ പുതിയ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ താഴെ ഒരു നമ്പർ കൊടുക്കുക ആ നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക എങ്കിലും ഇവരെ കിട്ടുട്ടോ ഏത് സമയത്ത് ഫോൺ കിട്ടൂലേ അപ്പോൾ എനി ടൈം കോൾ ചെയ്യാവുന്നതാണ് അല്ല വാട്സപ്പ് ഉണ്ട് അല്ലേ ഓക്കെ